നമുക്കറിയാം ഓരോ പ്രഭാതത്തിലും ഈശോ നമുക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കാറുണ്ട്. നമ്മുടെ വഴികളിൽ നാം തളരാതിരിക്കാൻ, നാം വീണു പോകാതിരിക്കാൻ അവൻ നമുക്ക് പകർന്നു തരുന്ന ദിവ്യകാരുണ്യം ഹൃദയത്തിലും ശരീരത്തിലും മനസ്സിലും വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സക്കാരികളായി നാം രൂപാന്തരപ്പെടുന്നത് അവന്റെ സുവിശേഷത്തിന് സാക്ഷികളാകാൻ, ലോകം മുഴുവൻ സഞ്ചരിക്കാൻ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ അവന്റെ ദിവ്യകാരുണ്യത്തിന് സ്നേഹം പങ്കുവച്ചു കൊടുക്കുവാനാണ്. ആ സ്നേഹത്തെ ഉദരത്തിലും ഹൃദയത്തിലും മനസ്സിലും വഹിക്കുവാനും അനേകർക്ക് പങ്കുവച്ചു കൊടുക്കുന്ന യഥാർത്ഥ സാക്ഷികളാകാനും ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയനാഥം ഒരുപിടി നല്ല ഗാനങ്ങളുമായി ഇന്നിവിടെ ആരംഭിക്കട്ടെ. സ്വർഗീയനാഥത്തിൽ ഇന്നാദ്യമായി ജിനീഷ് പറഞ്ഞ പോലെ തന്നെ ദിവ്യകാരുണ്യ സ്വീകരണത്തെ ഓർമ്മപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഞാൻ ആലപിക്കുന്നത്. അലിവുള്ള ഹൃദയം എന്ന ഭക്തിയാന സമാഹാരത്തിൽ നിന്നും ലിയോ എന്ന ഗായകൻ ആലപിച്ച ഈ ഗാനം നമുക്ക് സ്വർഗീയനാഥരോട് ശ്രമിക്കാം. Oh,
അരികിൽ നീ വരുമോ? ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ച വിശുദ്ധ അന്തോണീസിനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഗാനമാണ് സ്വർഗീയനാഥിൽ അടുത്തതായി ഞാൻ ആരംഭിക്കുന്നത്. ഈ ഗാനത്തിന്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ അജിചേട്ടനാണ്. അജിചേട്ടൻ ചെയ്ത ഒരു സീഡിക്കകത്താണ് ഞാൻ എനിക്ക് ഈ ഒരു പാട്ട് പാടാനായിട്ട് അവസരം തന്നു. അപ്പൊ ഈ ഒരു ഗാനം സ്വർഗീയനാഥത്തിലൂടെ നമുക്ക് ശ്രവിക്കാം.
ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ആൽബങ്ങളാണ് മോചനം, തിരുവചനം, വചനം എന്ന് തുടങ്ങുന്ന ഒന്ന് രണ്ട് നല്ല ആൽബങ്ങളുണ്ട്. ഇതില് നമ്മളൊക്കെ എപ്പോൾ കേട്ടാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ് എം ജി ശ്രീമാർ ആലപിച്ച ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിയിടാം എന്ന് തുടങ്ങുന്ന ഗാനം. സ്വർഗീയ നാദത്തിലൂടെ നമുക്കൊന്നുകൂടി ആ ഗാനം പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ പാടി
ആദി വാഴ്ത്തിട സ്വർലോകത്തിൻ നാഥാവിൻ നാമം നിർലീനാത്മാവായി നിന്നെ ജ്ഞാനമാർന്നോ ഞാൻ ഉള്ളിനുള്ളിൽ നിന്നെ തേടുന്നു കനൽ പോലെയാ മണ്ണിൽ കഴൽ പൊള്ളി വീഴുമ്പോൾ കുളിർ മേഘമായി കരുണാമൃതം തൂക്കുകിന്നാഥ ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിട സ്വർലോകത്തിൻ നാഥ നിൻ നാമം ആകാശം തകർന്നു വീണാലും കർത്താവിനോടുള്ള സ്നേഹം കർത്താവിനോടുള്ള വിശ്വാസം ഒരിക്കലും അസ്തമിക്കുകയില്ല എന്നുള്ളൊരു ഗാനമാണ് എന്ന് ഓർപ്പിക്കുന്ന ഒരു ഗാനമാണ് അടുത്തത്. യേശുവെ നിൻ മുൻപിലിത എന്ന ഗാനം. കർത്താവിനോട് ചേർന്നാൽ ഏത് യുദ്ധവും ഏത് തകർച്ചയും നമുക്ക് കരകയറാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ ഗാനം നമുക്ക് കേൾക്കാം. സ്വർഗീയനാഥജിയുടെ
ആദ്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ നജിയുടെ മനോഹരമായ ദിവ്യകാരണത്തെ കുറിച്ചുള്ള ഒരു ഗാനം നമ്മൾ കേട്ടു. അതിനുശേഷം മെറിൻ പാടിയ അന്തോനീസ് മുനാലിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ഗാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മെ ഈശോയോട് ചേർത്ത് നിർത്തുന്നത് ഈശോയോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ വിശ്വസ്തതയാണ്. ഒരിക്കലും ഈശോ നമ്മോടുള്ള വിശ്വസ്തതയ്ക്ക് ഒരിക്കലും ഭംഗം വരുത്താറില്ല. പലപ്പോഴും അവന്റെ വഴികളിൽ നിന്ന് ഓടി അകലുന്നതും വിട്ടുമാറുന്നതും ഒക്കെ നമ്മളാണ്. എന്നാലും വീണ്ടും ഓരോ പ്രഭാതത്തിലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ഒരു ചിന്ത ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ആ ദിവ്യകാരണത്തെ കുറച്ചുകൂടി ആത്മാർത്ഥമായി നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗവുമാക്കി കൊണ്ടു നടക്കാനും നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയാവട്ടെ, നമ്മുടെ ക്രൈസ്തവ ജീവിതം കുറച്ചുകൂടെ കൂടുതൽ വിശുദ്ധമാകുന്നത്, കൂടുതൽ ഈശോയോട് ചേർന്ന് നിൽക്കുന്നത്, അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയനാഥം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ദൈവത്തിന് സ്തുതി. Mm-hmm.